നമ്മളെല്ലാവരും പത്രത്തിലും മറ്റും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്കായിരിക്കും ഉച്ചകോടി. ഒരു ആഗോള വിഷയം കണക്കിലെടുത്ത് രാജ്യങ്ങൾ തമ്മിൽ ഉച്ചകോടി യോഗം കൂടിയെന്നൊക്കെ. എന്നാൽ എന്താണ് ഈ ഉച്ചകോടി? രാജ്യത്തിൻ്റെ തലപ്പത്തുള്ളവർ ചേർന്ന് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് എല്ലാ വർഷവും അതീവ സുരക്ഷയോടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു അജണ്ട ചർച്ച ചെയ്യുന്നതിനെയാണ് ആഗോള ഉച്ചകോടി യോഗം അഥവാ ഗ്ലോബൽ സമ്മിറ്റ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഉച്ചകോടിയെക്കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ചില യോഗങ്ങളുണ്ട്. ബ്രിക്സ്, G20, COP26, G7 സമ്മിറ്റ് എന്നിവ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. എല്ലാ വർഷവും ഈ രാജ്യങ്ങൾ തമ്മിൽ ചേരുന്ന യോഗമാണ് ബ്രിക്സ് സമ്മിറ്റ്. ലോക GDPയുടെ 85% പങ്കിടുന്ന 20 രാജ്യങ്ങൾ തമ്മിലുള്ള ഉച്ചകോടി യോഗമാണ് G20. കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും ഒക്കെയാണ് ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് വിഷയമായത്. കോപ്പ് അഥവാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, യുണൈറ്റഡ് നാഷൻസുമായി ചേർന്ന് ലോകരാജ്യങ്ങൾ നടത്തുന്ന കാലാവസ്ഥ ഉച്ചകോടിയാണ് കോപ്പ്. G7 എന്നാൽ ഗ്രൂപ്പ് ഓഫ് 7, ലോകത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ മുന്നിട്ട് നിൽക്കുന്ന ലോക ജനസംഖ്യയുടെ 10% കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നീ രാജ്യങ്ങൾ ഒത്തുചേർന്ന യോഗമാണ് G7 സമ്മിറ്റ്. 1955 ജനീവ ഉച്ചകോടി നടക്കുന്നത് വരെ ഈ ഒരു വാക്ക് അധികം ഉപയോഗത്തിൽ വന്നിട്ടില്ല. എന്നാൽ കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്ക സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്ന് മീറ്റിംഗ് നടത്തിയപ്പോഴാണ് മാധ്യമങ്ങൾ ഇതിനെ ഉച്ചകോടി എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്ന് ആഗോള ഭരണത്തിൻ്റെ ഒരു അടിത്തറ തന്നെയാണ് ഇത്തരത്തിലുള്ള ഉച്ചകോടികൾ. ലോക നേതാക്കൾ പ്രധാന തീരുമാനങ്ങൾ എല്ലാം തന്നെ എടുക്കുന്നതും അതിൽ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിർപ്പുകളും എല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതും ഉച്ചകോടി യോഗത്തിൽ വെച്ചിട്ടാണ്.